ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രാവാണോ അതോ കോഴിയാണോ? ഇനി അതല്ല, കോഴിക്കുണ്ടായ പ്രാവ് കോഴിപ്രാവാണോ, പ്രാവിനുണ്ടായ കോഴി പ്രാക്കോഴിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ. ഇനി ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന, അതിൻ്റെ പേരറിയുന്ന, വംശമറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റ് ചെയ്തോളി. സംഗതി ഏതായാലും നല്ല മൊഞ്ചുണ്ട് കേട്ടോ. ഇവർ മാത്രമല്ല, ഇതിൽ വേറെ കളറും, ഇവരെക്കാൾ കുറച്ചും കൂടി തടിയുള്ള ഐറ്റം ഉണ്ട്. ഇത് കണ്ടില്ലേ, വെള്ള കളറ്, കുറച്ചും കൂടി തടിയുണ്ട് അല്ലേ. കണ്ടാൽ കോഴി തന്നെയാണ്, എന്നാൽ മുഖത്തേക്ക് നോക്കിയാൽ പ്രാവുമാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴശ്ശി ഡാമിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോകുമ്പം ആ പഴശ്ശി ഡാമിൻ്റെ ഒരു സൗന്ദര്യം കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്, അതിൻ്റെ ആ ഒരു ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഡാമിൻ്റെ മേൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടെ പഴശ്ശി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഗാർഡൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കി. ഗാർഡൻ്റെ അകത്തുനിന്നുള്ള പഴശ്ശി ഡാമിൻ്റെ ഒരു വ്യൂ ആണ് ഇട്ടത്. വെള്ളം കുറവാണ്, കാരണം അതിനു മാത്രമുള്ള ഒരു മഴ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. എന്നാലും തരക്കേടില്ലാത്ത ഒരു വ്യൂ ആണ് പഴശ്ശി ഡാമിൻ്റെത് ഈ ഒരു ഗാർഡനിൽ നിന്ന്. ഈ ഗാർഡൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശരിക്കും നമുക്കൊരു കാടിൻ്റെ ഉള്ളിൽ വന്ന ഫീലാണ് കേട്ടോ. കാരണം അതിനു മാത്രം മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പാർക്കാണത്. ഞങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ പാർക്കിൻ്റെ അകത്ത് ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പറ്റിയതുണ്ട്, മുതിർന്നവർക്ക് പറ്റിയതുണ്ട്. റെയിൻ ഡാൻസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഫുഡ് കോർണറുകളുണ്ട്, ഐസ്ക്രീം പാർലറുകളുണ്ട്, അഡ്വഞ്ചർ ഐറ്റംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി എടുത്ത് പറയേണ്ടത് ആംബിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു തിങ്ങി നിൽക്കുന്ന മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിന്നിട്ട് വെയിലൊന്നും താഴോട്ട് നേരെ ചൊവ്വയെ വരാത്ത രീതിയിൽ ഒരു കാടിൻ്റെ ഫീല് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഭയങ്കര ആംബിയൻസ്. അതുപോലെ തന്നെ പറ്റാവുന്ന മരങ്ങളിലൊക്കെ അവർ ഊഞ്ഞാലും കെട്ടിയിട്ടിട്ടുണ്ട്. ഈ ഗാർഡനിൽ ഒരു പെറ്റ്സ് വേൾഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഈ ഒരു പെറ്റ്സ് വേൾഡ് കാണുമ്പോൾ ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. ഒരുപാട് വലിയ പെറ്റ്സ് വേൾഡ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉള്ള ഒരു പെറ്റ് സ്റ്റേഷനാണ്. ഒരുപാട് പ്രാവുകളുണ്ട്, മറ്റ് പക്ഷികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ഇണങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ ഇഗ്വാന. ഞാനിപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ഇഗ്വാന തന്നെയാണ്. അതുപോലെ തന്നെ പാമ്പ്, സ്നേക്ക് ഉണ്ട്, പിന്നെ അത് കണ്ടില്ലേ നമ്മളെ മുള്ളമ്പന്നിയെ പോലത്തെ എലി, ഇതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ജീവികൾ അത് വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന സ്പൈഡർ ഉണ്ട്, അതുപോലെ തന്നെ തേളുണ്ട്, പലതരത്തിലുള്ള ചെറിയ ചെറിയ പക്ഷികൾ നമുക്ക് നമ്മുടെ തോളിലൊക്കെ ഇരിക്കുന്ന. അപ്പോൾ അത് കണ്ടില്ലേ, ഈ പക്ഷി നമ്മുടെ തോളിൽ ഇരുന്ന് നമുക്ക് ആ ഒരു പെറ്റ്സ് വേൾഡ് മുഴുവൻ നടന്ന് കാണാൻ പറ്റും, ഇവരെയും തോളിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇവരെ കൂട്ടം കൂട്ടമായിട്ടുള്ള ഒരു ഗേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് തീറ്റ കൊടുക്കാനുള്ളൊരു സംവിധാനമുണ്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ തീറ്റ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവർ വന്നിട്ട് ആ ഭക്ഷണം നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിക്കുന്നൊരു സംവിധാനം. അത് നമുക്ക് ഒരുവിധം എല്ലാ പെറ്റ് സ്റ്റേഷനുകളിലും പെറ്റ്സ് വേൾഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം തന്നെയാണ്. അത് ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ കാണിച്ച ഇവന്മാർ പ്രാവുകളാണ് കേട്ടോ. കിങ് എന്ന ഇനത്തിൽപ്പെട്ട പ്രാവുകൾ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്ക് കോഴിയാണോ പ്രാവാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള പ്രാവുകൾ. പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റിയത് ഒരു യമു ആണ് കേട്ടോ. ഒരു സാധു യമു, നമ്മുടെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു യമു. എന്തായാലും വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹബ്ബാണ് കണ്ണൂരിലെ പഴശ്ശി ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പഴശ്ശി ഗാർഡന്. അപ്പോൾ കണ്ണൂരിലുള്ള ആളുകളൊക്കെ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പോയിട്ടുള്ള ആളുകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. സകലം.